കണ്ണൂർ സർവകലാശാല വി സി നിയമനവുമായി ബന്ധപ്പെട്ട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു അനധികൃതമായി ഇടപെടൽ നടത്തി എന്നുള്ള രമേശ് ചെന്നിത്തലയുടെ പരാതി ലോകായുക്ത ഭയങ്ങ് തള്ളി മന്ത്രി ആർ ബിന്ദു അനാവശ്യമായ ഒരു ഇടപെടലും നടത്തിയിട്ടില്ല എന്നും സർവകലാശാലകളുടെ കാര്യത്തിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അന്യയല്ല എന്നും മന്ത്രി ഒരു നിർദ്ദേശം മുന്നോട്ട് വച്ചതിനെ വേണമെങ്കിൽ ചാൻസലറായ ഗവർണർക്ക് തള്ളിക്കൂടായിരുന്നോ എന്നുമുള്ള ചോദ്യം ചോദിച്ചുകൊണ്ടാണ് കൊണ്ടാണ് നിഷ്കരണം രമേശ് ചെന്നിത്തലയുടെ ആ ഹർജി അങ്ങ് തള്ളിയത് ഇന്നലെ വരെ ചെന്നിത്തലയും ടീംസും അലറി വിളിച്ചുകൊണ്ടിരുന്നത് മന്ത്രി ആർ ബിന്ദുവിനെതിരായ കേസ് ലോകായുക്തയിൽ നിൽക്കുന്നു മന്ത്രി ആർ ബിന്ദുവിൻ്റെ കാര്യം കുടുങ്ങും അതുകൊണ്ട് അത് പേടിച്ചാണ് സർക്കാർ ലോകായുക്ത നിയമത്തിൽ ഭേദഗതി വരുത്താൻ പോകുന്നത് എന്നായിരുന്നു ഒന്ന് ആലോചിച്ചു നോക്കൂ സാമാന്യ ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ നിയമത്തിന്റെ പ്രാഥമിക പാഠങ്ങൾ അറിയാവുന്ന ഒരാൾക്ക് ഒറ്റനോട്ടത്തിൽ തന്നെ ബോധ്യപ്പെടുന്ന ഒരു കാര്യമായിരുന്നു മന്ത്രി ആർ ബിന്ദുവിനെതിരായി നൽകിയിരിക്കുന്ന ഈ ലോകായുക്തയില് പരാതി കഴമ്പില്ലാത്തതാണ് എന്ന് ചാനൽ ചർച്ചയിലൊക്കെ വന്നിരുന്ന് മാങ്കൂട്ടത്തിലും ബി ആർ എം ഷബീറും ജ്യോതികുമാർ ചാമക്കാലയും ഒക്കെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനേക്കാൾ വലിയ ജ്ഞാനമുള്ള നിയമവിദഗ്ധരാണ് എന്നുള്ള മട്ടിലാണ് മന്ത്രി ആർ ബിന്ദുവിൻ്റെ കാര്യം കുഴപ്പമാണ് സർവകലാശാല ചട്ടങ്ങളുടെ മുഴുവൻ ലംഘനമാണ് ഇതൊക്കെ എന്ന് കൊണ്ടേയിരുന്നത് അന്ന് ചർച്ചയ്ക്ക് അവരുടെ എതിരാളികളായി വന്നിരുന്ന ഇടതുപക്ഷത്തെ അനുകൂലിച്ച് സംസാരിക്കാനെത്തിയ ആളുകളൊക്കെ ഒരേ സ്വരത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്ന കാര്യം സർവകലാശാല ചട്ടത്തിൽ ഇത്തരമൊരു നിർദ്ദേശം കൊടുക്കാൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് അവകാശമുണ്ട് എന്ന് തന്നെയാണ് അത് ഒരു അനധികൃതമായ ഇടപെടലല്ല എന്തെങ്കിലും ഒരു നിർദ്ദേശം നൽകാനുള്ള ഒരു അവകാശമുണ്ടല്ലോ സ്വാഭാവികമായി തന്നെ പ്രോ ചാൻസലർ എന്നുള്ള നിലയിൽ അപ്പോൾ അത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് സർവകലാശാലകളുടെ കാര്യത്തിൽ ഏതെങ്കിലും ഒരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കാനുള്ള അവകാശത്തെ പോലും ചോദ്യം ചെയ്യുന്ന നിലയിലായിരുന്നു അത് ചാൻസലർക്ക് വേണമെങ്കിൽ അത്തരത്തിലുള്ള ശുപാർശകൾ ഉണ്ടെങ്കിൽ അത് തള്ളിക്കളയാം പക്ഷേ ഇവിടെ അങ്ങനെ സംഭവിച്ചില്ല അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ ഇടപെടൽ അനാവശ്യമാണ് എന്നും നിയമവിരുദ്ധമാണ് എന്നും മന്ത്രി ചട്ടലംഘനം നടത്തിയിരിക്കുകയാണ് എന്നും ഒക്കെ കാണിച്ച് രമേശ് ചെന്നിത്തല നൽകിയ പരാതി നിഷ്കരണം തള്ളിക്കളയുന്നതോടെ യു ഡി എഫിൻ്റെ ഒരു വലിയ പ്രചരണായുധത്തിൻ്റെ മുനയൊടിഞ്ഞ് തറയിൽ കിടക്കുകയാണ് അതിൻ്റെ നിയമനത്തിൻ്റെ നിയമവശങ്ങളിലേക്ക് ലോകായുക്ത കടന്നിട്ടില്ല അത് ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമാണ് ആദ്യം സിംഗിൾ ബെഞ്ച് ആ നിയമനം ശരിവച്ചു അത് വയ്യാതെ ഡിവിഷൻ ബെഞ്ചിലേക്ക് പോയിരിക്കുന്നു എന്തായാലും ആ അങ്ങനെ നിയമനത്തിനുള്ള നിയമം കൃത്യമായി തന്നെ സർവകലാശാല ചട്ടത്തിൽ ഉള്ളതുകൊണ്ട് അതിന്മേൽ മറിച്ചൊരു വിധിയുണ്ടാകാനുള്ള സാധ്യതയുമില്ല അപ്പോൾ പിന്നെ ആ ചാട്ടം അവിടെ അവസാനിച്ചിരിക്കുന്നു